നമസ്കാരം. എല്ലാ വർഷവും മെയ് മാസത്തെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് ലോക ആസ്മ ദിനമായി ആചരിക്കുന്നത്. ഈ വർഷം ഇത് മെയ് മാസം 2ാം തീയതിയാണ് വരുന്നത്. WHO ഓർഗനൈസേഷനായ GINA നേതൃത്വത്തിലാണ് ലോക ആസ്മ ദിനം ആചരിക്കുന്നത്. 1993 ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഫോർ ആസ്മ എന്ന ഈ സംഘടന സ്ഥാപിച്ചത്. സ്ഥാപിതമായതിന് ശേഷം 30-ാമത് വർഷമാണ് ഇപ്പോഴത്തേത്. എല്ലാ ആളുകൾക്കും ആസ്മ ചികിത്സ ലഭിക്കുന്നതിനും ശ്രദ്ധിക്കുന്നതിനും ബോധവൽക്കരണം നടത്തുന്നതുമെല്ലാം ഈ സംഘടനയാണ്. ഓരോ വർഷവും ഒരു വിഷയമാണ് GINA കൈകാര്യം ചെയ്യുന്നത്. 1998 മുതലാണ് ലോക ആസ്മ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ആസ്മ കെയർ ഫോർ ഓൾ എന്ന വിഷയമാണ് ഇക്കുറി കൈകാര്യം ചെയ്യുന്നത്. വികസിത രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് മികച്ച ആസ്മ ചികിത്സ ഉറപ്പുവരുത്തുകയാണ് ഇക്കുറിയുള്ള ലക്ഷ്യം. താഴ്ന്ന മധ്യ വരുമാനമുള്ള രാജ്യങ്ങളിൽപ്പെട്ടവർക്ക് ലഭിക്കുന്ന ചികിത്സയിൽ വലിയ ഒരു അന്തരമുണ്ട്. ഇവരിൽ രോഗം കണ്ടുപിടിക്കപ്പെടുകയോ ശരിയായ ചികിത്സ ലഭിക്കുകയോ ചെയ്യുന്നില്ല. ആസ്മ ചികിത്സയിൽ വിദഗ്ധനായ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ ഡോക്ടർ അർജുൻ ഇന്ത്യ ടുഡേയോട് പറഞ്ഞു, നാമമാത്ര വരുമാനമുള്ള രാജ്യങ്ങളിലെ ഡോക്ടർമാരെ പ്രോത്സാഹിപ്പിച്ച് നല്ല ചികിത്സ ഉറപ്പുവരുത്തി ആസ്മ കുറയ്ക്കുകയാണ് ഇക്കുറി ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ആസ്മയ്ക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്താനും രോഗം വരുതിയിലാക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷ. ഡോക്ടർ അർജുൻ പറയുന്നു, ഇന്ത്യയിൽ 38 മില്യൺ ജനങ്ങൾക്കാണ് ആസ്മ ബാധിച്ചിരിക്കുന്നത്. മരണങ്ങളും കൂടുതൽ ഇന്ത്യയിലാണ്. എല്ലാവർക്കും മികച്ച ചികിത്സ ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അന്തരീക്ഷ മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ ആസ്മയ്ക്ക് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പൊടിയും പുകയുമൊക്കെ ആസ്മ വരാനുള്ള സാധ്യത കൂട്ടുന്ന ഘടകങ്ങളാണ്. ആസ്മയ്ക്ക് മികച്ച ചികിത്സ എന്ന് പറഞ്ഞാൽ ഇൻഹെയിൽ മെഡിറ്റേഷനാണ്. ഇൻഹെയിലർ ഉപയോഗിക്കുമ്പോൾ വലിയ പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നില്ല. ശ്വാസകോശത്തിൽ മാത്രമേ ഇത് ബാധിക്കുകയുള്ളൂ. രോഗം ശരിയായ രീതിയിൽ നിയന്ത്രിക്കാനും കഴിയും. ശ്വാസകോശത്തിൽ നീർക്കെട്ട് വന്ന് ചുരുങ്ങുന്നത് കാരണമാണ് ആസ്മ വരുന്നത്. കേരളത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻഹെയിലർ ഉപയോഗിക്കുന്നതിനുള്ള സംശയങ്ങളാണ്. ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കണോ, പാർശ്വഫലങ്ങൾ ഉണ്ടോ എന്നൊക്കെയാണ് സംശയങ്ങൾ ഉയർന്നു വരുന്നത്. ഇൻഹെയിലറിന് പാർശ്വഫലങ്ങളില്ല, അത് സുരക്ഷിതവുമാണ്. ശ്വാസകോശത്തിലേക്ക് മാത്രമാണ് ഇൻഹെയിലർ വഴി മരുന്ന് എത്തിക്കുന്നത്. വളരെ കുറഞ്ഞ ഡോസിലാണ് മരുന്ന് എത്തുന്നത്. കണ്ണിന് ഒരു പ്രശ്നം വന്നാൽ ഗുളിക കഴിക്കുകയല്ല, ഐ ഡ്രോപ്സ് ആണ് ഉപയോഗിക്കുക. കയ്യിൽ മുറിവ് വന്നാലും ഓയിൽമെൻ്റാണ് ഉപയോഗിക്കുന്നത്, ഗുളിക കഴിക്കാറില്ല. ശ്വാസകോശത്തിൽ നീർക്കെട്ടുള്ള ഭാഗത്ത് മാത്രമാണ് മരുന്നെത്തിക്കുന്നത്. രോഗം ഭേദമാകുമ്പോൾ ഡോസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ അർജുൻ പറയുന്നു.